ലഹരി വിൽപ്പനക്കാർ പിടിയിലായി എന്നതാണ്. ലോഡ്ജ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലായിരുന്നു അറസ്റ്റ്. യുവതിയടക്കം 6 പേർ പിടിയിലായിട്ടുണ്ട്. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഇടയ്ക്കിടെ ഇതുപോലെ ലഹരി സംഘങ്ങൾ പിടിയിലാകുന്നുണ്ട്, യുവതികളും ഒക്കെ അടങ്ങുന്ന സംഘങ്ങൾ. ഇതിപ്പോൾ ആരൊക്കെയാണ് പ്രതികളെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇവരിൽ നിന്ന് എത്രമാത്രം ലഹരി വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്? എന്തൊക്കെയാണ് വിവരം? ഈ കേസിൽ 6 പേരുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കറുകപ്പള്ളിയിലെ ഒരു ലോഡ്ജിൽ, വൈറ്റ് ഹൗസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ലോഡ്ജിലാണ് പരിശോധന നടന്നത്. ആ ലോഡ്ജിൽ ഒരു മുറിയിൽ 6 പേരാണ് മുറി എടുത്തിരുന്നത്. ആ മുറിയിൽ രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ ലഹരി സംഘം പിടിയിലായിരിക്കുന്നത്. വരാപ്പുഴ സ്വദേശിനി അൽക്കാബോണിയും കാമകനും അടക്കം 6 പേരാണ് ഈ മുറിയിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് കൊക്കൈൻ, കഞ്ചാവ്, മെത്താഫിറ്റാമിൻ തുടങ്ങി ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ അൽക്കാബോണി നേരത്തെയും ലഹരി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കറുകപ്പള്ളിയിലെ ലോഡ്ജിൽ ഇത് 3-ാമത്തെ NDPS കേസിന്റെ കേസാണ് പിടികൂടുന്നത്. അങ്ങനെ കൊച്ചി നഗരത്തിൽ ഈ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി ഇടപാടുകളുടെ ഒരു പ്രധാനപ്പെട്ട അറസ്റ്റായിട്ടാണ് ഇതിനെ പോലീസ് വിശേഷിപ്പിക്കുന്നത്. കാരണം ബെംഗളൂരുവിൽ നിന്ന് ലഹരി വസ്തുക്കൾ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന സംഘമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ അൽക്കാബോണി കൊച്ചിയിൽ മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു യുവതിയാണ്. ഈ മോഡലിംഗിന്റെ മറവിലാണ് ബാംഗ്ലൂരിൽ അടക്കം പോയി ലഹരി വസ്തുക്കൾ, സിന്തറ്റിക് ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന കൊച്ചിയിൽ വിൽപ്പന നടത്തുന്നതെന്നാണ് പോലീസിന് വെളിവായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ മുറിയിൽ നിന്ന് ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവർ എത്രമാത്രം ലഹരികൾ സമീപകാലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അതിൽ എത്ര രൂപ വിൽപ്പന നടത്തി ഇവർ സമ്പാദിച്ചു തുടങ്ങിയ വിവരങ്ങൾ കൂടി പോലീസിന് ലഭ്യമായിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത ആളുകളുണ്ടോ ഈ കൂട്ടത്തിൽ? ഇതിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് 18 വയസ്സാണ് ഈ ഇതിൽ ഏറ്റവും കുറഞ്ഞ പ്രായം. അതായത് ആരും പ്രായപൂർത്തിയാവാത്തവരില്ല, എല്ലാവരും പ്രായപൂർത്തിയായ പ്രതികൾ തന്നെയാണ് എന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. ഒരാളുടെ കാര്യത്തിലായിരുന്നു പോലീസിന് സംശയമുണ്ടായിരുന്നത്. അയാൾക്ക് 18 വയസ്സ് പ്രായമുണ്ട് എന്ന് കൂടി പോലീസ് വെളിവാക്കിയിരിക്കുന്നു. ആ പ്രതികളുടെ പേരു വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ആ പേരു വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. അൽക്കാബോണി വരാപ്പുഴ സ്വദേശിയാണ്. അവരാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിലൊരാൾ. അൽക്കാബോണിയുടെ കാമുകൻ എബിൽ ലൈജു മാള സ്വദേശിയാണ്. എബിൽ ലൈജുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രതികൾ ഷൊർണൂർ സ്വദേശി മുഹമ്മദ് അസ്വർ, നെന്മാറ സ്വദേശി രഞ്ജിത്ത്, പാലക്കാട് സ്വദേശി സൂരജ് എന്നിവരാണ്. തൊടുപുഴ സ്വദേശി ആഷിഖ് അൻസാരിയുടെ പേരിലാണ് ഇവർ മുറി എടുത്തിരുന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിശദം. ഈ ലോഡ്ജ് കേന്ദ്രീകരിച്ചും കൂടുതൽ പരിശോധനകളിലേക്ക് പോകാനാണ് പോലീസിന്റെ തീരുമാനം.